ഇപ്പോൾ ജോസ് കെ മാണി എ കെ സെന്ററിൽ നിന്നും തിരിച്ചിറങ്ങുന്നു. കോടിയേരിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രതികരണം കാത്തിരിക്കുന്നു. സുപ്രധാന കൂടിക്കാഴ്ചയാണ് അല്പസമയം മുമ്പ് നടന്നത്. സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെയാണ് കോടിയേരി ബാലകൃഷ്ണനുമായി ജോസ് കെ മാണി എ കെ ജി സെന്ററിൽ എത്തി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ന് ഏറെ നിർണായകമാണ് ജോസിനെ സംബന്ധിച്ചിടത്തോളം. മുന്നണിയിലേക്ക് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ, സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ, അതിൽ എന്ത് പരിഹാരം മുന്നണിയിലെ പ്രമുഖ കക്ഷിയായ പ്രധാന കക്ഷിയായ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതൊക്കെ കോടിയേരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിച്ചിരിക്കാം. അതിനുശേഷമുള്ള പ്രതികരണത്തിനായിട്ടാണ് കാത്തു നിൽക്കുന്നത്. എ കെ സെന്ററിൽ എത്തിയ ജോസ് കെ മാണി കോടിയേരിയുമായി സംസാരിച്ചു. അതിന് അല്പസമയം മുമ്പ് എം എൻ സ്മാരകത്തിലെത്തി കാനം രാജേന്ദ്രനെ കാണുകയും ചെയ്തിരുന്നു. കാനം ഏകദേശം ഉറപ്പ് നൽകിയിരുന്നതായ ഒരു ശുഭപ്രതീക്ഷ അദ്ദേഹം പ്രകടിപ്പിക്കും. ഇപ്പോൾ ജോസ് കെ മാണി എത്തുകയാണ് എ കെ എസിൽ നിന്ന് പുറത്തേക്ക്. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുകയുണ്ടായി. രാഷ്ട്രീയ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രഖ്യാപിച്ചതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കന്മാരും കേരള കോൺഗ്രസ് പാർട്ടിയെ സ്വാഗതം ചെയ്യും. എൽ ഡി എഫിലെ പ്രമുഖ നേതാക്കളെ കാണാൻ ഒരുങ്ങുന്നു. അതിനു മുൻപ് പ്രധാന നേതാക്കളായ കോടിയേരി ബാലകൃഷ്ണനെയും കാനത്തെയും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. കാര്യങ്ങൾ ഏകദേശം ശുഭകരമെന്നാണ് ജോസ് കെ മാണിയുടെ വാക്കുകളിൽ നിന്നും അല്ലെങ്കിൽ മുഖഭാവത്തിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ച ശേഷം ഇടതുമുന്നണി സ്വാഗതം ചെയ്തു. പക്ഷേ അതിനുശേഷം ചില സീറ്റുകളിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സീറ്റുകളുമായി ബന്ധപ്പെട്ട് പാലാ സീറ്റ് ഉൾപ്പെടെ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും അക്കാര്യത്തിലൊരു തീർപ്പുണ്ടാക്കുക എന്ന കാര്യം തേടിയാണ് ജോസ് കെ മാണി പ്രമുഖ നേതാക്കളെ കാണുന്നത്. സി പി ജോസ് കെ മാണിയിലേക്ക് ഞാൻ കരുതുന്നു. അതുണ്ടാകും. അതിൻ്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകണം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഗ്രഹം. അതുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, അതറിയിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് അതുപോലെ തന്നെ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതാണല്ലോ, മുന്നണിക്കകത്തോട്ട് കയറുമ്പോൾ പിന്നെ ഘടകകക്ഷിയാണല്ലോ. അല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് അല്ല അതിൻ്റെ കാര്യങ്ങളോട് വ്യക്തമായി അവരെ അവരുടെ നേതാക്കന്മാർ അറിയിച്ചല്ലോ, അവരുടെ പ്രതികരണം പറഞ്ഞല്ലോ. അതിനപ്പുറത്തേക്കില്ല. അല്ല, ഞാൻ വ്യക്തമായി എന്താണ് അത് നടന്നത്, എന്താണ് അതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളതൊക്കെ സി പി എമ്മും സി പി ഐയും ഒക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ. അതേ പ്രത്യേകം അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്ന് പറയാനല്ലോ. ഒരു കാര്യം, ഈ ഇന്ന് രാവിലെ താങ്കൾ എം എൻ സ്മാരകത്തിൽ എത്തിയത് എ കെ ജി സെന്ററിൽ നിന്ന് വിട്ടു നൽകിയ വാഹനത്തിലാണ്. താങ്കൾക്ക് സ്വന്തമായി വാഹനം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് എ കെ ജി സെന്ററിന്റെ സഹായം തേടിയത്? അതെന്താ ഒരു വാഹനത്തിൽ പോയത്? അത് വല്ല സഹായമാണോ? കൊള്ളാം. അങ്ങോട്ട് ഈ പറഞ്ഞത് അതുമായി പരിചയമുള്ള ഒരാൾ കൂടെ വന്നു. അതിനപ്പുറത്തേക്ക് എന്താ? അതിനകത്ത് എന്താ കാര്യം? ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അതെ, ഞാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞത് ഒരു വാഹനത്തിൽ പോകുന്നു. ആരുടെ ഒരു വാഹനത്തിൽ പോയ പ്രശ്നമുണ്ട്? ഒരു കുഴപ്പമില്ല. അത് മാത്രമല്ല, എല്ലാവരും അറിയിച്ചിട്ടാണ് പോയതും. കാണുന്നുണ്ട്, ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. ഇനി ചില വർക്കുകളുണ്ട്.
കോടിയേരി ബാലകൃഷ്ണനെ കണ്ട ശേഷമാണ് ജോസ് കെ മാണി പ്രതികരണം നടത്തിയത്. ശുഭപ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മുന്നണി പ്രവേശനത്തിൽ കാര്യത്തിൽ പൂർണ്ണ തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ജോസ് കെ മാണി പങ്കുവയ്ക്കുന്നത്.